ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സൗത്ത് ആഫ്രിക്കയിൽ ബാബെംബ ട്രൈബ്സിൽ ഉൾപ്പെടുന്ന ചില സഹോദരങ്ങളുണ്ട്. ഇവരിൽ ഒരാൾ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുഷ്കൃത്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തെ ആ ഗ്രാമത്തിൻ്റെ നടുവിലേക്ക് നിർത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഗ്രാമവാസികൾ എല്ലാവരും രണ്ട് ദിവസത്തേക്ക് അവരുടെ ജോലി നിർത്തിവെക്കുകയാണ്. അവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഓരോരുത്തർ ഇദ്ദേഹത്തിൻ്റെ മുമ്പേ നിന്നുകൊണ്ട് തെറ്റ് ചെയ്തിട്ടുള്ള ഈ വ്യക്തിയുടെ നല്ല ഗുണങ്ങൾ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ എല്ലാവരും ഓരോരുത്തരായിട്ട് വന്ന് പോസിറ്റീവായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ നല്ല കാര്യങ്ങൾ അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തെറ്റായ പ്രവൃത്തി മാറി നല്ല ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇദ്ദേഹത്തിന് വലിയ ഒരു സഹായമാണ് ഉണ്ടാകുന്നത്. ഇതിന് ഉബുണ്ടു എന്നാണ് അറിയപ്പെടുന്നത്, ഹ്യൂമാനിറ്റി ടുവേർഡ്സ് അതേഴ്സ്. കർത്താവിൽ പ്രിയരെ, നമ്മുടെ രക്ഷകനായിരിക്കുന്ന യേശു തമ്പുരാൻ കാൽവരി കുരിശിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കെല്ലാവർക്കും ഒരു കരുതലായി, സഹായമായി, അനുഗ്രഹമായി നൽകിയിട്ടുണ്ട്. വിശുദ്ധ മത്തായി സ്ലീഹയുടെ സുവിശേഷം 25:40 ഇപ്രകാരമാണ്: എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ദ ഗോസ്പിൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് മാത്യു chapter 25 verse 40. ട്രൂലി ഐ സേ ടു യു, ആസ് യു ഡിഡ് ഇറ്റ് ടു വൺ ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദീസ് മൈ ബ്രദേഴ്സ്, യു ഡിഡ് ഇറ്റ് ടു മീ. കർത്താവിൽ പ്രിയരെ, നിങ്ങളോട് കരുതലിനെക്കുറിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള നാല് കാര്യം പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ഫോർ കെയറിങ് അതേഴ്സ്. ആദ്യമേ, മറ്റുള്ളവരുടെ വികാരം ശ്രദ്ധിക്കുക. പേ അറ്റൻഷൻ ടു ദ ഫീലിങ്സ് ഓഫ് അതർ. നമ്മുടെ സഹോദരങ്ങളുടെ വികാരം മനസ്സിലാക്കുന്നത് ഒരു നല്ല കാര്യമാണ്. പലപ്പോഴും ഞാനും നിങ്ങളും നമ്മുടെ വിചാരങ്ങളും നമ്മുടെ വികാരങ്ങളും മറ്റുള്ളവരുടെ മേൽ ഫോഴ്സ് ചെയ്യുന്നതാണ് ഒരു പതിവ്. നമ്മുടെ സഹോദരങ്ങളെ മനസ്സിലാക്കുക. രണ്ടാമതായിട്ട്, തിങ്ക് അബൌട്ട് യുവർ ആക്ഷൻസ്. നിങ്ങളുടെ പ്രവൃത്തിയെപ്പറ്റി ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലും ഒരു പോസിറ്റീവ് എലിമെൻ്റ് ഉണ്ടെങ്കിൽ, ഒരു നന്മ ഉണ്ടെങ്കിൽ, അത് നന്മയായിട്ടാണ് തിരിച്ചു വരുന്നത്. എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ, സയൻസിൽ നാം പഠിച്ചിട്ടുണ്ട്. തെറ്റ് ചെയ്ത തെറ്റായിട്ട് തിരിച്ചു വരും, നന്മ ചെയ്ത നന്മ തിരിച്ചു ലഭിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്, നല്ല ബന്ധം പുലർത്തുക. മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻസ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ കാലത്തിൽ നമുക്ക് ഒത്തിരി ഫോളോവേഴ്സ് ഉണ്ട്, ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, ഒത്തിരി കോണ്ടാക്ട്സ് ഉണ്ട്. നമ്മുടെ ഭവനത്തിൽ തന്നെ മാതാപിതാക്കളോട് നല്ല ബന്ധം ഉണ്ടാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ സംസാരിക്കണം. കുഞ്ഞുങ്ങൾ
എപ്പോഴും മാതാപിതാക്കളെ ബഹുമാനിക്കണം. തിരിച്ചും മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് സംസാരിക്കണം, അവരെ മനസ്സിലാക്കണം. ദാമ്പത്യ ജീവിതത്തിലുള്ള ഭാര്യയും ഭർത്താവും പരസ്പരം ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ടാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം. ജോലി ചെയ്യുന്ന അവസ്ഥയിലും യാത്ര ചെയ്യുന്ന അവസ്ഥയിലും സഭയിലും ദേവാലയത്തിലും എവിടെയായിരുന്നാലും ഒരു നല്ല പോസിറ്റീവ് റിലേഷൻ ഉണ്ടാകാം, ശ്രദ്ധിക്കുക. നാലാമതായിട്ടും അവസാനമായിട്ടും റിമൂവ് സെൽഫിഷ്നെസ്, സ്വാർത്ഥത മാറ്റുക. എൻ്റെ ഇഷ്ടം, എൻ്റെ ലൈക്സ് ഇതൊക്കെ മറ്റുള്ളവരുടെ മേൽ ഫോഴ്സ് ചെയ്യാൻ ശ്രമിക്കരുത്. മറ്റുള്ളവരുടെ ഇഷ്ടം മനസ്സിലാക്കണം. നോമ്പ് കാലത്ത് ചിലതൊക്കെ വെടിയാനുള്ള സമയമാണ്. കർത്താവിൽ പ്രിയരെ, ഈ നാല് കാര്യം ഈ നോമ്പ് സമയത്ത് ഒന്ന് ശ്രദ്ധിക്കുവാൻ താല്പര്യപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരെ കരുതുവാനുള്ള മനസ്സ് കുറേ കൂടെ മെച്ചപ്പെടുത്തുവാൻ നമ്മെ കൊണ്ട് കഴിയും. അവസാനമായിട്ട് സൗത്ത് ആഫ്രിക്കയിലെ ആ സഹോദരങ്ങൾ കാണിക്കുന്ന ആ നല്ല പ്രവൃത്തി ഉബുണ്ടു നമ്മുടെ ജീവിതത്തിലും ഒരു നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.